Okay, friends, in the number of Sadikandurikarium, other the cuboid in the Alangitsadura cutted, Viaptomai, Stradikanda Maturigarium. It will etra liter vellum column in the Chodichal. Namaki meter cubine, Namaki liter lake martendirum, Alangal centimeter cubine, liter lake martendirum. Adangiana inula, Chodinoka. Questioning Riana. ചതുരാകൃതിയുള്ള ഒരു വാട്ടർ ടാങ്കിന്റെ ഉൾവശത്തെ നീളം വീതി ഉയരം എന്നിവ യഥാക്രമം 2 മീറ്റർ 1 മീറ്റർ 6 മീറ്റർ വീതമാണ് ഇതിൽ ഉൾക്കൊള്ളുന്ന ജലത്തിന്റെ അളവത്ര അപ്പോൾ സാധാരണ ജലത്തിന്റെ അളവ് ലിറ്ററിലാണ് പറയാ ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മീറ്റർ ക്യൂബ് ആയിരിക്കും കിട്ടുക മീറ്റർ ക്യൂബിനെ ലിറ്ററിലേക്ക് മാറ്റണം ഓക്കേ അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ആണ് ഇവിടെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് വരുന്നത് അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം ഒരു ആ ടാങ്കിൽ എത്ര വെള്ളം കൊള്ളും എന്ന് ചോദിച്ചാൽ ആദ്യം നമുക്ക് വ്യാപ്തം കാണണം അല്ലേ അപ്പോൾ നമുക്ക് ഇതിന്റെ വ്യാപ്തം കാണാം വ്യാപ്തം കാണാൻ സമയക്കാണ് നീളം ഇൻടു വീതി ഇൻടു ഉയരം ഓക്കേ അപ്പോൾ 2 മീറ്റർ ഇൻടു 1 മീറ്റർ ഇൻടു 6 മീറ്റർ ഈസ് ഈക്വൽ ടു 2 1 ഗുണിച്ചാൽ 2 2 6 ഗുണിച്ചാൽ 2 6 12 meter 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 cube. Okay, analo. അപ്പോൾ അതിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് 12 മീറ്റർ ക്യൂബ് എന്നാൽ നമുക്ക് വെള്ളത്തിന്റെ അളവ് ലിറ്ററിലാണ് പറയാറുള്ളത് അതുകൊണ്ട് തന്നെ ഇതിനെ ലിറ്ററിലേക്ക് മാറ്റണം നമുക്ക് അറിയേണ്ട ഒരു കാര്യം ഇതാണ് 1 മീറ്റർ സോറി ഇവിടെ സ്ക്വയർ അല്ല ട്ടോ ക്യൂബ് ആണ് മീറ്റർ ഇൻടു മീറ്റർ ഇൻടു മീറ്റർ മീറ്റർ ക്യൂബ് ആണ് ഓക്കേ അപ്പോൾ 1 മീറ്റർ ക്യൂബ് എന്നത് 1000 ലിറ്റർ ആണ് 1 മീറ്റർ ക്യൂബ് എന്നത് 1000 ലിറ്റർ ആണ് ഇവിടെ 12 മീറ്റർ ക്യൂബ് ഉണ്ട് 1 മീറ്റർ ക്യൂബ് 1000 ആണെങ്കിൽ 12 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 12 ഇൻടു 1000 നമുക്കറിയാം 12000 ലിറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും ഓക്കേ ആണല്ലോ അപ്പോൾ മീറ്റർ നമുക്ക് ലിറ്ററിലേക്ക് മാറ്റാൻ ഇത്ര നമുക്ക് ഓർത്തിരിക്കുക 1 മീറ്റർ ക്യൂബ് എന്നത് 1000 ലിറ്റർ ആണ് ഇവിടെ 12 മീറ്റർ ക്യൂബ് എന്നാണ് ഉത്തരം കിട്ടിയിരിക്കുന്നത് അപ്പോൾ എത്ര ലിറ്റർ എന്ന് വെച്ചാൽ 12 ഇൻടു 1000 12000 ലിറ്റർ വെള്ളം കൊള്ളും എന്നാണ് ഉത്തരം ഓക്കേ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം ഒരു ചതുര സ്തംഭാകൃതിയിലുള്ള ടാങ്കിന്റെ നീളം 4.5 മീറ്റർ വീതി 5 മീറ്റർ ഉയരം 6 മീറ്റർ ആയാൽ അതിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും എത്ര ലിറ്റർ വെള്ളം കൊള്ളും ഇത് ചെയ്താൽ നമുക്ക് മീറ്റർ ക്യൂബ് ആണ് ഉത്തരം കിട്ടുക മീറ്റർ ക്യൂബിനെ ലിറ്ററിലേക്ക് മാറ്റണം ഓക്കേ ആണല്ലോ ശ്രദ്ധിക്കുക ആദ്യം നമുക്ക് ഇതിൻ്റെ വ്യാപ്തം കാണണം വ്യാപ്തം കാണാൻ നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം ചെയ്താൽ മതി ഓക്കെ ഇത് 3 ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വ്യാപ്തം കിട്ടും ഓക്കെ 5 6 ഗുണിച്ചാൽ 30 30 4.5 ഗുണിക്കണം ഓക്കെ ഗുണിച്ചു നോക്കാം ആദ്യം നമുക്ക് പോയിന്റ് ഒഴിവാക്കിയിട്ട് ഗുണിക്കുക 0 വലതുവശത്തെ 0 ഉണ്ടാകും 3 5 ഗുണിച്ചാൽ 15 ശിഷ്ടം 1 3 4 ഗുണിച്ചാൽ 12 1 13 ഓക്കെ 1350 ഇവിടെ പോയിന്റ് ഉള്ളതുകൊണ്ട് പോയിന്റ് ശേഷം ഒരു സംഖ്യയാണുള്ളത് അതുകൊണ്ട് ഒരു സ്ഥാനം മാറ്റി പോയിന്റിട്ടാൽ 135 എന്ന് കിട്ടും അപ്പോൾ ഉത്തരം 135 ഇവിടെ മീറ്റർ ആയതുകൊണ്ട് മീറ്റർ ക്യൂബ് എന്ന് ഉത്തരം കിട്ടും ഓക്കെ അല്ലേ അപ്പോൾ ഇവിടെ ചോദ്യം എന്താണ് ഒരു ചതുര സ്തംഭാകൃതിയിലുള്ള ടാങ്ക് ആണ് അല്ലേ അപ്പോൾ ടാങ്കിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് ഉള്ളളവ് എന്ന് പറയുന്നത് 135 മീറ്റർ ക്യൂബ് ആണ് അപ്പോൾ ഇവിടെ ആൻസർ മീറ്റർ ക്യൂബിലാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് കാണേണ്ടത് അതിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളുന്ന ഇതിനെ ലിറ്ററിലേക്ക് മാറ്റണം നമുക്കറിയാവുന്ന ഒരു കാര്യം 1 മീറ്റർ ക്യൂബ് എന്നത് 1000 ലിറ്റർ ആണ് 1 മീറ്റർ ക്യൂബ് 1000 ലിറ്റർ ഇവിടെ എത്ര മീറ്റർ ക്യൂബ് ഉണ്ട് 135 മീറ്റർ ക്യൂബ് ഉണ്ട് ഓക്കെ അപ്പോൾ 1 മീറ്റർ ക്യൂബ് 1000 ലിറ്റർ ആണ് അപ്പോൾ 135 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് എത്ര വരും 135 ഇൻടു 1000 എന്ന് പറഞ്ഞാൽ 13 എത്ര കിട്ടും നമുക്ക് ആൻസർ കിട്ടും 135,000 ലിറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും എത്ര ഉത്തരം 135,000 ലിറ്റർ ഓക്കെ അല്ലേ അപ്പോൾ ആ ടാങ്കിൽ കൊള്ളാവുന്ന വെള്ളത്തിൻ്റെ അളവ് 135,000 ലിറ്റർ ഓക്കെ അല്ലേ